മക്കളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഒരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം ഈ വരുന്ന SSLC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കിഡിലൻ വീഡിയോസ് ഈ ചാനലിലുണ്ടാവും. റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും സ്റ്റഡി പ്ലാനുകളും തുടങ്ങി സകല നിങ്ങൾക്ക് SSLC എക്സാമിന് A+ കിട്ടാൻ വേണ്ടതെല്ലാം ഈ ചാനലുണ്ടാവും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് SSLC IT പരീക്ഷ ഇന്ന് മോഡൽ എക്സാം ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും വരുത്താൻ പാടില്ലാത്ത രണ്ട് അബദ്ധങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് അബദ്ധങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ രണ്ട് അബദ്ധം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് A+ ഉറപ്പായിട്ടും IT നഷ്ടമാകും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏറ്റവും ആദ്യം തിയറി ചോദ്യങ്ങളാണ്. ലാബിലെത്തി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്താൽ ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് തിയറി ചോദ്യങ്ങളാണ്. ഈ തിയറി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ തിയറി ചോദ്യങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ വേർഡ് ആൻസേഴ്സ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിലേതെങ്കിലും ഒരു ആൻസർ സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. രണ്ടാമതായിട്ട് ഷോർട്ട് ആൻസർ ടൈപ്പ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അഞ്ച് ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും. ഇത് ഒരു ടാബായിട്ട്, അതായത് രണ്ട് ഓപ്ഷനായിട്ടാണ് നിൽക്കുന്നത്. പല കുട്ടികളും ആദ്യത്തെ 10 ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് 10 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിയറി ചോദ്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതി നേരെ ഫിനിഷ് തിയറി എക്സാം എന്ന് കൊടുക്കും. ആ അബദ്ധം ചെയ്യരുത്. കാരണം തൊട്ടിപ്പുറത്തെ ടാബിലായിട്ട് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതുകൂടി അറ്റൻഡ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഫിനിഷ് തിയറി എക്സാംസ് എന്നുള്ളത് കൊടുക്കാൻ പാടുള്ളൂ. അതായത് മൾട്ടിപ്പിൾ ചോയ്സിലെ 10 അറ്റൻഡ് ചെയ്യണം, പിന്നീട് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അത് രണ്ടാമതായിട്ടുള്ള കാര്യം, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിയറി കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് 4 സെറ്റായിട്ടാണ്. ആദ്യ സെറ്റിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇതേപോലെ ഓരോന്നിലും രണ്ട് ഓപ്ഷൻ കൊടുക്കും, ക്വസ്റ്റ്യൻ എ എന്നും ക്വസ്റ്റ്യൻ ബി എന്നും കൊടുക്കും. പല കുട്ടികളും ക്വസ്റ്റ്യൻ എ ആയിരിക്കും ആദ്യം കാണുക, അവരായിരിക്കും ഇത് തന്നെ ചെയ്യണം എന്ന് കരുതി ചാടിക്കയറി ചെയ്യും. നിങ്ങളതല്ല ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എയും ഏതാന്ന് നോക്കുക, ക്വസ്റ്റ്യൻ ബി ഏതാന്ന് നോക്കുക. അതിലേറ്റവും എളുപ്പവും നിങ്ങൾക്ക് അറിയുന്നതും ഏതാണോ അതേ ചെയ്യാവൂ. ഇനി 4 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഓപ്പൺ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഫിനിഷ് എക്സാം എന്നത് ക്ലിക്ക് ചെയ്യൂ. മുകളിൽ ഫിനിഷ് എക്സാം എന്ന് കാണും. പല കുട്ടികളും ചെയ്യുന്നൊരു അബദ്ധമുണ്ട്. എന്താ, ആദ്യത്തെ പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞല്ലോ ഫിനിഷ് എന്ന് കൊടുക്കും. ഫിനിഷ് എന്ന് കൊടുത്താൽ മൊത്തം എക്സാം ഫിനിഷാവും. 4 എണ്ണവും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ, അതായത് 4 സെറ്റും ഓപ്പൺ ചെയ്ത് അത് നിങ്ങൾ ചെയ്യുന്നത് ഏതാണോ അതെല്ലാം എടുത്ത് ചെയ്ത ശേഷം മാത്രമേ ഫിനിഷ് എക്സാം കൊടുക്കാവൂ. ഈ രണ്ട് അബദ്ധങ്ങൾ, അതായത് രണ്ട് ടൈപ്പ് തിയറി ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാതെ ഫിനിഷ് തിയറി എക്സാം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ പൊട്ടത്തരമാവും. തിയറി ക്വസ്റ്റ്യൻസും പിന്നെയും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. രണ്ടും അറ്റൻഡ് ചെയ്ത ശേഷം മാത്രം, രണ്ട് ടൈപ്പും അറ്റൻഡ് ചെയ്ത ശേഷം ഫിനിഷ് തിയറി എക്സാം കൊടുത്താവും. രണ്ടാമത്തത് പ്രാക്ടിക്കൽ, 4 സെറ്റ് പ്രാക്ടിക്കൽ ചോദ്യങ്ങളും ചെയ്ത ശേഷം ഒരു സെറ്റിൽ ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ 4 സെറ്റിൽ നിന്നും ഓരോന്ന് വീതം 4 എണ്ണം ചെയ്ത ശേഷം മാത്രമേ ഫിനിഷ് എക്സാം എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മറിച്ച് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്കെല്ലാം ശുദ്ധബദ്ധമായിരിക്കും. അവർക്ക് ഒരു മാർക്ക് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. സോ മറക്കരുത് IT എക്സാം റൂമിൽ. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.